ഗേളി മെക്കാനിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന പലരും എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ടർബോ ചാർജിങ് അല്ലെങ്കിൽ ടർബോ എന്നുള്ളത്. എന്താണ് ഈ ടർബോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടർബോ എന്താണ്, അതിന്റെ യൂസ് എന്താണ് നമ്മുടെ വണ്ടിയിലുള്ളത് കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ അത് കേടായാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുക, അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പണ്ടത്തെ എഞ്ചിനുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര സൈസുള്ള എഞ്ചിനായിരുന്നു. അതായത് നമ്മൾ പവർ കൂടുതൽ ആവശ്യം ഉള്ളതനുസരിച്ച് അതിനനുസരിച്ച് എഞ്ചിൻ്റെ സൈസും കൂടെ കൂടിക്കൊണ്ട് വരുമായിരുന്നു. എന്നാൽ കാലക്രമേണ ഇപ്പോഴത്തെ എഞ്ചിനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ സൈസ് നന്നായി കുറഞ്ഞു, എന്നാൽ നമുക്ക് പവറും ഉണ്ട്. അപ്പോൾ ഈ ചെറിയ എഞ്ചിനിൽ നിന്ന് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ഈ ടർബോ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണല്ലോ സ്വിഫ്റ്റും അതുപോലെ തന്നെ എർട്ടിഗയും. അപ്പോൾ ആ രണ്ടിന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ആ സെയിം എഞ്ചിനും പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിലാണെങ്കിൽ ഏകദേശം 75 BHP, അതുപോലെ തന്നെ നമ്മുടെ എർട്ടിഗയിലേക്ക് വരുമ്പോൾ അത് ഏകദേശം ഒരു 90 BHP ആണ്. പക്ഷെ അത് രണ്ടും ഉപയോഗിക്കുന്നത് സെയിം എഞ്ചിനാണ്, പക്ഷെ പവർ രണ്ടിനും ഡിഫറൻ്റ് ആണ്. അപ്പം അതിൻ്റെ ബേസ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടർബോയുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ ടർബോ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ചെറിയ എഞ്ചിനിൽ നിന്ന് പല വണ്ടിയിലേക്ക് വരുമ്പോഴും സെയിം എഞ്ചിനാണെന്നുണ്ടെങ്കിലും പവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടർബോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ കാണുന്നതാണ് ടർബോ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഫോർഡിൻ്റെ ഡീസൽ എഞ്ചിനാണ്. ഇപ്പോൾ ടർബോ നമ്മുടെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ചില വണ്ടികൾക്ക് അത് ബാക്ക് സൈഡിൽ കാണാം, അല്ല ഇന്നോവ പോലുള്ള വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സൈഡിലും കാണാം, അത് പല സ്ഥലത്തായിട്ട് വരും. അപ്പോൾ ഈ ടർബോയുടെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ് ഗ്യാസിൻ്റെ പ്രഷർ അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻടേക്കിലേക്കുള്ള ആ ഒരു എയറിനെ കംപ്രസ് ചെയ്ത് വിടുകയാണ് ഈ ടർബോയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ടർബോ ചാർജറിന് മൂന്ന് കമ്പോണൻ്റ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് ഇൻടേക്ക് സൈഡ്, അതുപോലെ ഈ കാണുന്ന പാർട്ടിനെയാണ് പറയുന്നത് കോർ എന്നുണ്ട്, അതായത് ടർബോ കോർ എന്ന് പറയുന്നത്. ഇതാണ് എക്സോസ് സൈഡ്. ഈ മൂന്നും കൂടെ കൂടിയതിനെയാണ് ടർബോ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടർബോയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ടർബോ കോർ ആണ്. അപ്പോൾ ഈ ടർബോ കോർ എങ്ങനെയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് ടർബോ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡാണ് ഇൻടേക്ക് സൈഡിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എക്സോസ് സൈഡിലേക്കും വരുന്നത്. അപ്പോൾ ഈ എക്സോസ് ഗ്യാസ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് ഈ കാണുന്ന ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടുത്തെ ഈ പ്രഷർ കൊണ്ട് ഇവിടുത്തെ നമ്മുടെ കംപ്രസർ വീലും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കംപ്രസർ കൂടുതൽ എയർ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ആ എയറിനെ കംപ്രസ് ചെയ്ത്, അതായത് ഇതിൻ്റെ അകത്ത് വെച്ച് കംപ്രസ് ചെയ്തിട്ട് ഇതുവഴി നമ്മുടെ ഇൻടേക്കിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഈ ടർബോ കോറിൻ്റെ അകത്ത് എന്താണ് വരുന്നതെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ കംപ്രസർ വീലെന്ന്, അതുപോലെ തന്നെ ഇതാണ് ടർബൈനും വരുന്നത്. അപ്പോൾ ഈ ടർബൈനും ഈ കംപ്രസർ വീലൊക്കെ കറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ജേണൽ ബെയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോർമൽ ബോൾ ബെയറിങ്ങോ അതൊന്നുമല്ല യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ജേണൽ ബെയറിംഗ് ആണ്, കാരണം ഇത് 100,000-200,000 RPMലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ജേണൽ ബെയറിംഗ്. അപ്പോൾ ഈ ജേണൽ ബെയറിംഗ് വർക്ക് ചെയ്യുന്നത് ഒരു ഓയിലിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ആ ഓയിൽ നമ്മൾ ഈ വഴിയാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഓരോ വർക്കിംഗ് കഴിയുമ്പോഴും ഈ ഇതുവഴി ഡ്രെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതുവഴി ഡ്രെയിൻ ആയിട്ട് അത് നമ്മുടെ ഓയിൽ പാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അത് വണ്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്നതാണ് ഓയിൽ കൊടുക്കാനുള്ള ഭാഗം വരുന്നത്. പിന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് താഴേന്ന് ഒരു ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പോട്ട് അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വരുന്ന മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് രണ്ട് ജേണൽ ബെയറിംഗ് വരുന്നുണ്ട്. ആ ജേണൽ ബെയറിംഗ് ഓയിലിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തേയ്മാനം സംഭവിക്കാം. അപ്പോൾ അങ്ങനെ തേയ്മാനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പ്ലേ വരും, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിലിപ്പോൾ ചെറിയൊരു പ്ലേ വരുന്നുള്ളൂ, ഇതിനേക്കാളും കൂടുതലുള്ള നിങ്ങൾക്ക് ടർബോയൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ പ്ലേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ എയർ കംപ്രസ് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിംപ്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓയിലിലേക്കൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയാനായിട്ടും പവർ ഇഷ്യൂസ് വരാനും പിന്നെ ബ്ലാക്ക് കളറിലുള്ള സ്മോക്കൊക്കെ വരാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഓയിൽ ഇതുവഴി വരുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ കുറയാനായിട്ടും കാരണങ്ങളുണ്ട്. ഇനി ഇതിന് വരുന്ന വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ പ്ലേ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇവിടുന്ന് ഓയിൽ ലീക്ക് ചെയ്ത് വരും. അപ്പോൾ അതിന് രണ്ട് കാരണമാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ സീലിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓയിൽ പുറത്തേക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാങ്ക് കേസിനകത്ത് പ്രഷർ കൂടുമ്പോൾ ഈ കാണുന്ന ഡ്രെയിൻ ചെയ്ത് പോകുന്നിടത്തും പ്രഷർ കൂടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡ് വഴി നമുക്ക് ഓയിൽ ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പവർ ഇഷ്യൂസോ മൈലേജ് ഇഷ്യൂസോ വരില്ല, പക്ഷേ പകരം നമ്മളിപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യാൻ നേരത്ത് ഓയിൽ താഴേക്ക് താന്നു പോവുകയും ചെയ്യും. പിന്നെ അതുമല്ല ഈ ഓയിൽ കുറച്ച് കത്തുകയും ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂയിഷ് ആയിട്ടുള്ള സ്മോക്ക് കൂടുതൽ വരാനും ചാൻസ് ഉണ്ട്. പൊതുവെ 200,000 km അല്ലെങ്കിൽ അതിന് മേലെയൊക്കെ ടർബോയ്ക്ക് ലൈഫ് കിട്ടാറുണ്ട്. പിന്നെ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് ഓയിലിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അതായത് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കട്ടി കൂടിയ ഓയിലിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട്, പിന്നെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴും, പിന്നെ പറയുന്ന കറക്റ്റ് ഗ്രേഡിലുള്ള ഓയിൽ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാം.
പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും കരടോ ഡസ്റ്റ് പാർട്ടിക്കിൾ ഒക്കെ അതിൻ്റെ അകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഓയിൽ പൈപ്പിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അത് ബ്ലോക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഓയിൽ ഇതിൻ്റെ അകത്ത് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇത് കംപ്ലയിൻ്റ് വരാറുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റെയർ കേസിൽ മാനുഫാക്ചറിംഗ് ഡിഫിറ്റ് വരുമ്പോഴും കംപ്ലയിൻ്റ് ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടി ടർബോ ചാർജർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അതായത് പെട്രോൾ വണ്ടികളാണെന്നുണ്ടെങ്കിലും ടർബോ ചാർജറാണ് വരുന്നത്, അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൂടുതൽ കട്ടിയാവാതെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈഫ് ഒരു പരിധിവരെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സർവീസിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിന് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ചില വണ്ടികൾക്ക് ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് നമുക്കിപ്പോൾ ജേണൽ ബെയറിംഗ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സീലൊക്കെ ആണെന്നുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ചേഞ്ച് ചെയ്ത് ശരിയാക്കാനായിട്ട് പറ്റും. അല്ല ചില വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് കോർ ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അധികം ചിലവ് വരുന്നതല്ല. അല്ലാതെ ചില കേസുകളിൽ നമുക്ക് ചില വണ്ടികൾക്ക് ഈ കാണുന്ന ഫുൾ അസംബ്ലി ആയിട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടിയ കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു ഇഷ്യൂ അനുസരിച്ചാണ് കൂടുതലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഇതൊക്കെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു അസംബ്ലി തന്നെ മാറേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പരിചയപ്പെട്ട് ടർബോയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.